ആദ്യത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തട്ടുകട ജീവിതം, ഇതിനൊക്കെ അവിടെയായിട്ട് കളിക്കുന്നുണ്ട്. ചിലപ്പോ നമുക്ക് ഭ്രാന്താവും തോണ്ട് ഇതൊക്കെ കണ്ട്. അയ്യോ, ഇതിനെ ഈ തുളസിയുടെ പേര് നിങ്ങൾക്ക് അറിയോ? ഇപ്പൊ പ്രകാശം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിനായകന്റെ ഒരു മോശമായി. തട്ടുകട ഉണ്ടാക്കുമ്പോ ഇതൊക്കെ നഷ്ടത്തിലെന്നറിയോ? 450 രൂപ ഞാൻ വന്നതുകൊണ്ടാണ്. അതായത് ഒരു പൊരിച്ചിലാണ്. പ്രകാശിന്റെ പോലെ തന്നെ നല്ല പഠിപ്പ്, 100cc ബൈക്കും വേണം, അതിൽ പൂജാപെട്ടും വേണം എന്നൊക്കെ പറഞ്ഞു ഞാൻ പോയിട്ടാ എന്ന് പറഞ്ഞിട്ട് വിനായകന്റെ പോ ചെയ്യില്ല. നോക്കിയേ ശരിക്ക് വിനായകന്റെ കവിളൊക്കെ നോക്കി ഒന്ന് വണ്ണം കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിനായകൻ തട്ടുകടന്ന് പറയും ഇല്ലേ. നമുക്ക് തട്ടുകട പേരിക്ക് ഇങ്ങനെയാണ് മാറ്റി വിനായകന്റെ തട്ടുകടന്ന് നോക്കിയാൽ മരുന്ന് ഇവിടെ ഞങ്ങളുടെ പേരക്കാരി അത്യാവശ്യം നല്ല കഴിപ്പുണ്ട് വേണമെങ്കിൽ നിങ്ങൾ കഴിച്ചു നോക്കിയാ. ഇതിപ്പോ കണ്ടു പഠിച്ചിട്ട് ഞാൻ തട്ടുകട തുടങ്ങുന്നു. പ്രകാശൻ അരച്ചു കൊണ്ട് നേരം മോത്തിക്ക് വലിച്ചെറിയെന്ന് പറഞ്ഞോണ്ട് മാമൻ ആയി തന്നെ ഒരു തെറിയിലാണ് ഞങ്ങളൊക്കെ അഭിസംബോധന ചെയ്യുക. ഈ മാത്രം കൊണ്ടുവന്ന വഴിക്ക് അല്ലേട്ടന് വന്ന വഴിക്ക് തന്നെ ഒരെണ്ണം കിട്ടി തെറി. തെക്കൽ പോട്ടി എന്ന് പറയും, പോട്ടി കാണാൻ നല്ല ഗ്ലാമറാട്ട കാടമുട്ടാര കച്ചവടക്കാരെ പോലെ പ്ലാറില്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ പഞ്ചായത്തില്, അത് പുത്തൂർ പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൃഗശാല, പുതിയത് ഇന്ത്യയിലത്തെ അല്ലെങ്കിൽ ഏഷ്യയിലത്തെ ഏറ്റവും വലിയ മൃഗശാല എന്നൊക്കെ പറയപ്പെടുന്ന പുത്തൂർ പഞ്ചായത്തിലത്തെ ഒരു ചെമ്മങ്കണ്ടെന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഈ റോഡ് ചെമ്മങ്കണ്ടത്തേക്കുള്ള റോഡാണ്. ഇത് പൊന്നൂക്കരയ്ക്കുള്ള റോഡ്, പാലിയേക്കരയ്ക്ക് എത്തും. പാലിയേക്കര ടോൾ പ്ലാസ വരെ അടുക്കി എത്തും. നമ്മളെതിരെ നമ്മളിന്ന് എന്തിനാണ് ഇങ്ങോട്ട് വന്നോ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിലെ പല തൊഴിലുകളും ചെയ്ത് പരാജയപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ തൊഴിലും ചെയ്യുമ്പോൾ പ്രതീക്ഷരെ ഭയങ്കര ഒരു കനമ അല്ല ഒരു എന്താ പറയുക ഒരു ഇത് തലയുടെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ ഓരോ പണികൾ ചെയ്യുന്നത്. അപ്പോൾ ഓരോ പണികൾ ചെയ്യുമ്പോൾ ഓരോന്ന് ഓരോന്ന് പൊട്ടി പൊട്ടി പാളീസായിട്ടാണ് വരും. ഓരോന്ന് ചെയ്യുമ്പോൾ ആ അടുത്ത് വിജയിക്കും, അടുത്ത് വിജയിക്കും എന്ന് പറഞ്ഞിട്ടാണ് വിചാരിച്ചാണ് തുടങ്ങും. നമ്മുടെ ഈ ലോക്ക്ഡൗണിൻ്റെ ഈ കാലഘട്ടത്തിൽ കണ്ടമാനം പേര് പല തൊഴിലുകളും ചെയ്ത് അതൊക്കെ അടച്ച് പൂട്ടിയിട്ടുണ്ട്, പൊളിഞ്ഞ് പാളീസായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു ഓരോരുത്തരെ തൊഴിലുകൾ പൊളിഞ്ഞ് പാളീസായ തൊഴിലുകളല്ല കേട്ടോ. ഓരോ തൊഴിൽ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അതിൻ്റെ അതിന് വരുമാനം അതൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പരീക്ഷണമായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാണ്. അപ്പോൾ ആദ്യത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തട്ടുകട ജീവിതം. ഒരു തട്ടുകടക്കാരൻ, അയാൾ വീട്ടിൽ പാചകം ചെയ്ത് സാധനം കൊണ്ടുപോയി അവിടെ വിറ്റ് വീട്ടിലേക്ക് തിരിച്ചെത്തണ വരെ ചെയ്യുന്നില്ല, അത് അവസാനിപ്പിക്കുന്ന വൈകുന്നേരം എത്ര മണി കഴിഞ്ഞാൽ ഒരു 10-15 മണി വരെ അവസാനിപ്പിക്കുമ്പോൾ എങ്ങനെയായിരിക്കും അയാളുടെ ഒരു ദിവസം ജീവിതം, അത് നമ്മൾ അവരൊപ്പം നിന്ന് ഒന്ന് പഠിക്കാൻ പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. അത് ഭയങ്കര ഒരു എന്താ പറയുക, എല്ലാവർക്കും ഒരു വലിയൊരു അറിവ് പകരുന്ന ഒരു കാര്യമാണ്. കാരണം ജീവിതത്തിൻ്റെ ആ കഠിനമായിട്ടുള്ള ആ വഴികളൊക്കെ ഒന്ന് താണ്ടാനായിട്ട് എനിക്കൊരു ഭയങ്കര ആഗ്രഹമാണ്. നമ്മൾ കണ്ടമാനം താണ്ടിയിട്ടുള്ളതുകൊണ്ട് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ വന്നുകൊണ്ട് തട്ടുകട നമ്മുടെ അമ്മായിയുടെ മോൻ, അതായത് അച്ഛൻ്റെ പെങ്ങളുടെ മോൻ പ്രകാശൻ, പ്രകാശൻ്റെ തട്ടുകടയാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോണത്. അത് ചേച്ചി ഇനി തട്ടുകട ചെയ്യില്ല കേട്ടാ, തട്ടുകട ഒരെണ്ണം മാത്രം, ഇനി അടുത്തത് വേറെ ഇതായിരിക്കും. അപ്പോൾ അവിടുന്ന് കേട്ടാ ഈ വഴിയിൽ നിന്ന് പുത്തൂരിൽ നിന്ന് പ്രകാശിൻ്റെ വീട്ടിലേക്ക് കുറച്ച് വഴിയുണ്ട്. ഈ പ്രകാശിൻ്റെ വീട്ടിലാണ് പാചകം ചെയ്യുന്നത്. എന്നിട്ട് മരത്താകര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഒല്ലൂരിൻ്റെ തൊട്ടുപുറത്ത് മരത്താകര, അവിടെയാണ് ഈ കച്ചവടം നടത്തുന്നത്. അപ്പോൾ എനിക്ക് പ്രകാശിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഇൻട്രോ തുടങ്ങായിരുന്നു. പക്ഷേ എനിക്ക് ഈ നാട്ടും പുറം കണ്ടപ്പോഴേ നോക്കിയാൽ എന്ത് രസമാണ് അവിടുത്തെ നാട്ടും പുറന്ന് ഞാൻ ആലോചിക്കുക. നോക്കിയാൽ ഇവിടെയൊക്കെ നോക്കിയാൽ നമ്മുടെ കൃഷ്ണകിരീടം. ഈ സാധനം നമ്മൾ പണ്ട് തൃക്കാരപ്പം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻറ്ററിൽ വെക്കുന്നതാണ്. ഇത് ഇഷ്ടം പോലെ ഇവിടെ പിന്നെ കാവടിയായിട്ട് കളിക്കുന്നതാണ്. ചിലപ്പോൾ ഇതായിരിക്കുമ്പോൾ ഇങ്ങനത്തെ കണ്ടമാനം നമ്മുടെ നാട്ടിൽ ഉണ്ടാവും. അപ്പോൾ കാവടിയായിട്ട് കളിക്കും ഈ സാധനം. അത് ഭയങ്കര ഭംഗിയുള്ള സാധനമല്ലേ കൃഷ്ണകിരീടം. നമ്മൾ കൃഷ്ണകിരീടം ഒന്നും പറയില്ല, നമുക്ക് ഇതിൻ്റെ പേര് അന്നും അറിയില്ല. പിന്നെ നോക്കി ഇവിടെ ഒരു ചെറിയൊരു തോട്, ചിലപ്പോൾ ഇതിലൊക്കെ മീനുകളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ നാട്ടിൻ പുറത്ത് വന്നാലും നമുക്ക് പല പല കാര്യങ്ങൾ കാണാൻ പറ്റും. നോക്കിയാൽ ഈ സാധനം കണ്ടിട്ടുണ്ട്, ഇതിനെ അമ്മ വെളുത്തത്, മോള് കറുത്തത്, മോളുടെ മോളെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്, ഒരു നാട്ടിൻ പുറത്തുള്ള ഒരു ചൊല്ലുണ്ടായിരുന്നു.
ഞാൻ മറന്നുപോയി ഇതൊക്കെ. എന്തോ ഒരു ഇതുണ്ടായിരുന്നു. ഇത് നമുക്ക് പ്രാന്താവും തോണ്ട് ഇതൊക്കെ കണ്ട് കേട്ടാ. ഇങ്ങനത്തെ പൂക്കള് ഇഷ്ടം പോലെ. ഈ ഈ പൂവ് പണ്ട് കാലത്ത് നമ്മുടെ അവിടെ ഉണ്ടായിരുന്നില്ലേ, നാട്ടിൻപുറത്തുങ്ങളിൽ ഉണ്ടായിരുന്നില്ലേ. ഇത് പിന്നെ വന്ന് കയറിതാന്ന് തോണ്ട് അധികം. പിന്നെ നോക്കിയ നമ്മുടെ തൊട്ടാവാടിയുടെ പൂവ്, ഇതൊന്നൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ അന്യമായി. ഓണത്തിന് പൂക്കളിടുമ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയിൽ ഒരു വട്ടം വയ്ക്കുന്ന സാധനമായിരുന്നു ഇത്. പിന്നെ ഇവിടെയൊക്കെ പച്ചക്കറി കൃഷിക്ക് ഉണ്ടായിരുന്നു, കയ്പക്കായ തോട്ടം അതൊക്കെ അവസാനിപ്പിച്ചു കഴിഞ്ഞു. പിന്നത് ഇവിടെ നമ്മുടെ കോളാമ്പി പൂവ്. ആഹ്, കോളാമ്പി കോളാമ്പി പൊട്ടിച്ചു. പിന്നെ ഇവിടെ ഒരു ഗംഭീര സാധനം കേട്ടാ, ശംഖുപുഷ്പം, നീല ശംഖുപുഷ്പം. ശംഖുപുഷ്പം നമ്മുടെ വീട്ടിൽ കണ്ടമാനുണ്ടായിരുന്നു പണ്ട്. ശംഖുപുഷ്പം ഇവിടെ നീലി ഉണ്ടായിരുന്നു, വെള്ളി ഉണ്ടായിരുന്നു. വെള്ളാന ഞാൻ ഇവിടെ നീലിയാണ് കൂടുതലും തോണ്ട്. ഓ, തുളസി, മറ്റേ തുളസി. അയ്യോ, ഇതിനെ ഈ തുളസിയുടെ പേര് നിങ്ങൾക്കറിയോ? രാമതുളസിയല്ല, നന്ദിയാർവട്ടാന്ന് തോണ്ടത്. നന്ദിയാർവട്ടം, നന്ദിയാർവട്ടം. ആ അതെ, വെള്ള വെള്ള ശംഖുപുഷ്പം വന്നു കണ്ട. ഈ ശംഖുപുഷ്പമൊക്കെ ഭയങ്കര ഔഷധന. ഇപ്പോൾ നമ്മൾ തട്ടുകട വീഡിയോ ചെയ്യാനായിട്ട് പാചകം ചെയ്യുന്നത് കാണാൻ വേണ്ടി വന്നിട്ട് ഈ വഴി കൂടെ നടന്നിട്ട് പൂക്കൾ പൊട്ടിച്ചു നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ ഇത്രയ്ക്കും പൂക്കളൊക്കെ പൊട്ടിച്ചു. അപ്പോൾ വീട് തറായി. പ്രകാശന് ആദ്യം സ്വർണ്ണപ്പണിയായിരുന്നു പണ്ട്. സ്വർണ്ണപ്പണി സ്റ്റാർട്ടിങ്ങിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് പ്രകാശനെ. ബെൻ ജോൺസ് എന്നാ പറയുക ഞങ്ങളുടെ ഇവിടെ. ബെൻ ജോൺസൺ ഭയങ്കര ആരോഗ്യവാനായിരുന്നു പണ്ട്. ബെൻ ജോൺസൺ കാൾ ലൂയിസ് ആയിട്ട് മറ്റേ ടോക്കിയോ ഒളിമ്പിക്സിലാണ്ട് ഒരു മത്സരം നടന്നില്ലോ, അന്ന് അന്ന് കിട്ടിയതാണ് ബെൻ ജോൺസ്. 1988 അന്ന് കിട്ടിയതാണ് ബെൻ ജോൺസ് എന്നുള്ള പേര് ഈ പ്രകാശന്. പിന്നെ ബെൻ ജോൺസ് എന്നുള്ള പേര് ആ പെരിഞ്ചേരി വശത്തൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു പിന്നീട്. ബെൻ 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 എന്ന് പറയുക. ഇപ്പോൾ പ്രകാശനം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിനായകൻ്റെ ഒരു മോശമായിണ്ട് ചെറുതായിട്ടാ, വലിയ മോശമല്ലേ വിനായകൻ. വിനായകത്തിന് വണ്ണം കുറഞ്ഞിട്ടല്ല. അപ്പോൾ ഇതാണ് പ്രകാശൻ്റെ വീട്. കണ്ട, ഇതാണ് പ്രകാശൻ്റെ. അതായത് ഇന്നത്തെ തട്ടുകടയിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങള് നന്നാക്കാണ്. അപ്പൊ ഞാൻ ഇപ്പുറത്തേക്ക് ഇരുന്നു. പ്രകാശൻ നോക്കിയ എന്തോ പൂക്കൾ പൊട്ടിച്ച് നോക്കി. ഈ വഴിയിൽ നോക്കിയ നാട്ടിൻപുറത്തുള്ള ഒരു കാര്യമായിട്ട് പ്രകാശൻ, നമ്മുടെ പണ്ടത്തെ വെക്കുന്ന പൂവ് കോളാമ്പി. കോളാമ്പി അറിയാലോ, ദേ ഇങ്ങനെ കുത്തി 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 കണ്ട് വെക്കും. പിന്നത് ഇത് അമ്മ കറുത്തത് മോള് വെളുത്തു എന്നൊക്കെ പറഞ്ഞിട്ട്, മോളുടെ മോള് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഇത് ഓർമ്മയൊക്കെ അറിയത്തില്ലേ. അങ്ങനെ പറയും ഈ സാധനത്തിന്, അങ്ങനെ പറയട്ടാ. പിന്നെ ഈ പൂവിനെ പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവും കൊറേ കണ്ടിട്ടുണ്ടാവില്ല. ആ പാടത്ത് ആ പുള്ളു വശത്തേക്ക് പോയി കഴിഞ്ഞാൽ ഓട് കാണാൻ. അപ്പൊ പ്രകാശൻ നമ്മുടെ ഇതിലേക്ക് തട്ടുകടയിലേക്കുള്ള ഫുഡ് റെഡി ആക്കണം. അപ്പൊ ഇത് സബോള തൊലികളയാണ് കേട്ടോ. സബോള അവിടെ ഇട്ടു കൊടുക്കണത് ഇതല്ലേ. എത്ര കിലോ സബോള ഇട്ടു കൊടുക്കാണ്ടാവും? 5 കിലോ ഇട്ടു കൊടുക്കാൻ മാത്രം അരിയും. അരിയില്ലേ, 5 കിലോ സബോള ഇട്ടു കൊടുക്കാൻ മാത്രം അരി കിട്ടാ. ഇപ്പോഴത്തെ ആളുകൾക്കൊക്കെ ഇനി ഒരു ബോട്ടിംഗ് ഓടി മേടിച്ചാലും അപ്പൊ സബോള കൂടുതൽ, സബോള കൂടുതൽ മോളില് വെതിലേക്ക് കൊടുക്കണം അല്ലെ. അല്ല, സബോള സബോളയും കൂടി കൂട്ടിച്ചേർത്ത് കഴിക്കുമ്പോ പ്രത്യേക ടേസ്റ്റ് ആ. പിന്നെ നല്ലതാണല്ലോ സബോള. അപ്പൊ ആദ്യം ഇപ്പൊ സമയം കാലത്ത് 11 മണിയിട്ടാ. 11 മണിക്ക് 11 മണിക്ക് മുന്ന് തുടങ്ങും രാവിലെ തൊട്ട് പിന്നാലെ തുടങ്ങും. എത്ര മണിക്ക് അവസാനിക്ക? രാത്രി 11 മണി അടയ്ക്കുമ്പോ. 11:30 അടയ്ക്കും. 11:30 അടയ്ക്കും. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. 2 മണി ഏകദേശം, ഒരു 1:30 2 മണിയോ. 7 കിലോമീറ്റർ 9 കിലോമീറ്റർ 9 കിലോമീറ്റർ ഇവിടുന്ന് ഈ തട്ടുകടയിലുള്ള സ്ഥലത്തേക്ക് പോണം. അപ്പൊ പ്രകാശൻ ഇതാണ് നന്നാകട്ടെ. പിന്നെ നമുക്ക് പാചകം ചെയ്യുമ്പോൾ നമുക്ക് വിശേഷം പറയാം. നമ്മള്
പ്രകാശന്റെ പാചകം ഇവിടെ ചെയ്യാൻ പോണ മുഴുവനായിട്ട് കാണിക്കുന്നില്ല എന്നാലും പരമാവധി നമ്മൾ കാണിക്കുന്നുണ്ട് വീടിന്റെ ബാക്കിലേക്ക് അടുക്കളയിലാണ് പാചകം ചെയ്യുക അതിന് പകരം വീടിന്റെ ബാക്കിൽ പുറത്തിരുന്നിട്ട് നമുക്ക് ഒക്കെ ചെയ്യുന്നത് സൗകര്യമാണല്ലോ അതുകൊണ്ട് പുറത്ത് വന്നു കേട്ടോ ഇപ്പൊ ഇന്ന് മാത്രമാണ് നമ്മൾ ഈ പുറത്തിരുന്ന് ചെയ്യുന്നത് ബാക്കിയുള്ള ദിവസങ്ങളിൽ അകത്താണ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്യാസും കുറ്റിയുണ്ട് ഇവിടെ അപ്പൊ സ്റ്റാർട്ട് കൊള്ളിയാകണ്ട 15 കിലോ കൊള്ളി കപ്പ 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 ഞാൻ നന്നാക്കണേ കോട്ടയം മാനന്തവാടി ഭാഗത്ത് പൂള അകത്തിരുന്ന് നന്നാക്കാറ് ഇപ്പൊ നമ്മള് കാരണം ഇവരെ പുറത്തേക്ക് ആക്കി അവിടെ അവിടെ സൗകര്യം അല്ല ഞാൻ പറയണത് ഇവരോട് പറയണേ ആളുകളോടെ നല്ല കാറ്റൊക്കെ ആട്ടെ ഇവിടെ നല്ല കാറ്റുണ്ട് ഇളം കാറ്റ് ഇതേ ബാക്കിൽ റബ്ബർ തോട്ടം കണ്ട വലിയ റബ്ബർ തോട്ടം അപ്പൊ നമ്മൾ പാചകം ചെയ്യാൻ തുടങ്ങുന്ന പ്രകാശിന് അപ്പുറത്ത് നിന്ന് കൊള്ളി കപ്പ തൊലി പിടിക്കണോ അപ്പൊ നല്ല വൃത്തിയുള്ള ഒരു പാത്രം ചിക്കൻ പാർസാണ് ആദ്യം വെക്കാൻ പോകുന്നത് കണ്ട നല്ല വൃത്തിയിൽ കഴുകിയിട്ടുള്ള വൃത്തി നല്ല വൃത്തിയാണ് അവരെ അല്ലേ നമ്മളിത് തീ കത്തിന് ഞാൻ തന്നെയാണ് ഇവിടെ എനിക്ക് ഈ അടുപ്പ് പരിചയമില്ല എന്നാലും ഇതേ അടുപ്പത്ത് വെച്ചു പാത്രം ചൂടാവട്ടെ ഓരോ സാധനം അടുപ്പ് വരും ആദ്യം നമ്മൾ ഓയിലൊഴിക്കണം അപ്പൊ ഇന്നത്തെ പാചകത്തിൽ ഞാനാണ് കൂടുതൽ പങ്കെടുക്കുന്നത് കേട്ടാ ഓയിലൊഴിച്ചു അത് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സബോള അങ്ങനെ അരിഞ്ഞത് ഒരു മൂന്ന് കയ്യില് എന്നോട് പറഞ്ഞിട്ടുണ്ട് മൂന്ന് കയ്യിലിട്ടാണ് ചെയ്യുന്നത് എനിക്ക് എത്ര ചിക്കൻ പാടത്തിനൊന്നും അറിയില്ല അളവറിയില്ല അതുകൊണ്ടാണ് ഞാൻ മൂന്ന് കയ്യില് കൊണ്ടിട്ടാ അപ്പൊ സവോള നമ്മള് സാധാരണ നമ്മള് നീളത്തിൽ ഇങ്ങനെ അരിയുന്ന ടൈപ്പില്ല കേട്ടോ അങ്ങനെ കൊത്തി നുറുക്കി ഇടുന്ന ടൈപ്പിലാണ് ചെയ്തിട്ട് ഇപ്പൊ തന്നെ അടുത്ത് ചേരുക ഇതെല്ലാം ചേർക്കും കുറേശ്ശെ അതെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പില കറിവേപ്പില ആവശ്യത്തിന് കേട്ടോ ഇത് കുറെ ഐറ്റംസിലേക്കുള്ളതാണ് കേട്ടാ ഇത് പ്രകാശിന്റെ പൈപ്പ് തന്നെയാ കേട്ടാ അപ്പൊ എല്ലാത്തിൽ നിന്നും ആവശ്യത്തിന് ചേർക്കണം എനിക്ക് ചീഞ്ചടി ഭയങ്കര അതെ ഇതൊന്ന് ചെറുതായി വാടുമ്പോ മുളക് പൊടി മൂപ്പിച്ചല്ലേ മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി അത്രയ്ക്ക് ഇടുന്നില്ല ഒരു അതിനേക്കാളും ഒരു പകുതിയിലിടുന്നത് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടു അപ്പൊ നല്ല മസാല വരെ മണായി ഗരം മസാല പൊടി ആഹാ നല്ല മസാല വരെ മൂത്ത മണം വന്നു തുടങ്ങിട്ടോ ചെറുതായിട്ട് മിളക് മസാല പൊട്ട് മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ പാർസൽ ഇടാൻ പോകണം കേട്ടോ ഇതിലേക്ക് ലിവർ ഇടുക കേട്ടാ ലിവർ മാത്രം ഇട്ടാ കുറച്ച് കഴിയുമ്പോളോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടണം കല്ലുപ്പിണ്ട് ഇളക്കണു പിന്നെ ഒരു കൈ കണക്കാണ് കേട്ടോ ഇതൊക്കെ ചെയ്യണത് നമ്മള് വീടുകളിൽ വെക്കുന്നതല്ല ടീസ്പൂൺ കണക്കൊന്നുമല്ല അതിവർക്ക് ഒരു അളവുണ്ട് സ്ഥിരമായിട്ട് ചെയ്ത് ഇനി ഇതിലേക്ക് ഇത് ചൂടുവെള്ളാണോ തിളപ്പിച്ച വെള്ളം കേട്ടാ കുറച്ച് ഒഴിക്കണം ഇനി ഇത് മൂടിയിരുന്നല്ലേ ഇളക്കിയിട്ട് നന്നായി ഇളക്കിയിട്ട് പിന്നെ മൂടി വയ്ക്കണം ഈ മൂടി ഇങ്ങനെയാണ് വെക്കണ്ടേ ഇങ്ങനെ വെക്കിയത് ഇപ്പോഴത്തെ അടുപ്പില് വേറെ ചീഞ്ചട്ടി വെച്ചു നമ്മളിങ്ങനെ ചെയ്യാൻ വന്ന കാരണേ നമ്മളിപ്പോ ഇങ്ങനെ ചെയ്യാൻ വന്ന കാരണം ഭയങ്കര ബുദ്ധിമുട്ടായി പാത്രം ചൂടായി അരിക്ക് വെളിച്ചെണ്ണ ഒഴിക്കണോ അപ്പൊ നമ്മൾ എന്ത് വെച്ചില്ലേ നമ്മൾ തട്ടുകട ഉണ്ടാക്കുമ്പോ തട്ടുകട ഉണ്ടാക്കുമ്പോഴല്ല തട്ടുകട തുടങ്ങുകയാണെങ്കിൽ ഇങ്ങനത്തെ സവോളയൊക്കെ ഇങ്ങനെ കൊത്തി അരിഞ്ഞ് പാകി വയ്ക്കണം അപ്പൊ നമ്മൾ എല്ലാത്തിനും ഇപ്പൊ വേറെ ഇപ്പൊ ഒരു കൂട്ടാൻ വെക്കണു അരിക്കുള്ള സവോള മാത്രമല്ല മൊത്തം നമ്മൾ എത്ര പാചകം ചെയ്യുന്നുണ്ടെങ്കിൽ അരിക്ക്
ആവശ്യത്തിനെ തുരണിങ്ങ അതാണ് അതാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. ഇനി ഇരിക്കുക ആവശ്യത്തിനുള്ള ഇതൊരു ചാറ് വയ്ക്കാനല്ല ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില അതിട്ടു കേട്ടോ. ഇതൊരു ചാറുണ്ടാക്കാനാണ് കേട്ടോ. മല്ലിപ്പൊടി ചേർക്കണോ? ഒരു കിണ്ണത്തിലാണ്ട് മല്ലിപ്പൊടി മുളക് പൊടി ഒക്കെ എടുത്ത് വെക്കുക. എല്ലാം വെച്ചിട്ട് ആവശ്യത്തിന് ഇട്ടുകൊണ്ടിരിക്കുക. മഞ്ഞൾപൊടി ഇത് മൂപ്പിക്കാത്ത മുളക് പൊടി ആയിട്ട് ഇതിൽ ചേർക്കുക. ചാറുണ്ടാക്കണല്ലേ, മൂപ്പിക്കാത്ത മുളക് പൊടി ചേർക്കുക. തിളപ്പിച്ച വെള്ളം എല്ലും പിന്നെ നെയ്യും കൂട്ടിയിട്ട് തിളപ്പിച്ചത് നമ്മുടെ ഇതൊന്ന് തിളച്ചടങ്ങി നട്ടും ഇത് നട്ടും പോലത്തെ നമ്മൾ പറയുക മറ്റേ ചിക്കൻ പാർട്സ് ഇത് വേണ്ട. ഇത് നമ്മുടെ ഈ ചാറിൻ്റെ തിളച്ചടങ്ങിയിട്ടാണ് രണ്ട് ഐറ്റംസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത് എന്തുരാ ബീഫ് ഇതിലേ ഇതില് മറ്റേ ചാറൊക്കെ തുറുകിയിട്ടൊന്നുമില്ല. കഷ്ണങ്ങളൊക്കെ ചെറുതായി ഇതെന്ത് കഴിഞ്ഞപ്പോ ഇതിലത്തെ കഷ്ണങ്ങളൊക്കെ ചെറുതായി. പ്രകാശന്റെ പ്രത്യേകത എന്ന് പറയാൻ ചെയ്യില്ലേ ഒരു കാര്യം ഞാൻ പറട്ടെ ചെറുപ്പം. പ്രകാശൻ ആദ്യം പണ്ട് സ്വർണ്ണപ്പണിയായിരുന്നു, പിന്നെ വീട്ടില് കോഴിക്കച്ചവടം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു കോഴിക്കച്ചവടം. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലത്തെ കോഴി കച്ചവടം പോലില്ല പ്രകാശൻ്റെ കോഴി കച്ചവടം. നമുക്ക് കോഴി ഇപ്പോൾ ഒരു കോഴിനെ വാങ്ങിച്ചിട്ട് അത് വീട്ടിലേക്ക് കവറിൽ കൊണ്ടുപോകുമ്പോൾ ആ കോഴിനെ പിന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴുകേണ്ട ആവശ്യം വരില്ല. അതുപോലെ കഷ്ണം കഷ്ണമാക്കിയിട്ട് അതിൻ്റെ എല്ലാ ഞോളകളും ഇതൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് കൊടുക്കലോ. അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട് പ്രകാശൻ്റെ ഇതിന്. അതായിരുന്നു പ്രകാശന് ഇതൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ആണ് ഈ പാചകങ്ങളൊക്കെ ചെയ്യുന്നത്. അക്കാര്യത്തിൽ ഞാൻ സംഭവിച്ചിരുന്നു. ഇപ്പോഴും പ്രകാശനോട് പറയും കോഴി കച്ചവടം തുടങ്ങാൻ. അവിടുന്ന് പോകുന്നു കേട്ടോ. കോടന്നൂരായിരുന്നു കോഴി കച്ചവടം. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വെട്ടുകാടിക്ക് പോകുന്നു. അപ്പോൾ അവിടുന്ന് പോകുന്നത് എത്ര കൊല്ലായി? രണ്ടര കൊല്ലായി. ഇത് മൂടിയിട്ടുണ്ട്. ഇത് ഇളക്കിയിട്ട് നമുക്കിത് മൂടിയാം. ഈ കൊള്ളിയേ കൊള്ളി തട്ടുകട ഇപ്പം ആര് തുടങ്ങുകയാണെങ്കിലും എന്തുകൊണ്ടാണെങ്കിലും മെയിനായിട്ട് കാര്യം പറയുന്നത് കൊള്ളിയിൽ നമുക്ക് പിഴവ് പറ്റും. കൊള്ളി കയ്പുള്ളതാണെങ്കിൽ പെട്ടു അല്ലേ. അതിടയ്ക്ക് അപ്പോൾ കടിച്ചു നോക്കിയിട്ട് അപ്പോൾ കുറേ കൊള്ളി കൂട്ടിയതൊക്കെ ഉണ്ടാവും. അതിൻ്റെ എല്ലാ കൊള്ളിയിലും കടിച്ചു നോക്കിയാൽ നമുക്ക് പറ്റില്ലല്ലോ. ഒരു കൊള്ളി കടിച്ചിട്ട് ബാക്കിയുള്ളത് ഒരെണ്ണം മാത്രം കയ്പുള്ളതായിരിക്കും, ബാക്കിയുള്ളത് കയ്പില്ലാത്തതായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരെണ്ണം കയ്പ് ഇല്ലാത്തതായിരിക്കും, ബാക്കിയുള്ളത് കയ്പുള്ളതായിരിക്കും. അപ്പം നമ്മൾ ഒക്കെ വീട്ടിൽ കൊണ്ട് നന്നാക്കി ഇന്നിപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചിട്ടില്ലേ കൊള്ളി 15 കിലോ കൊള്ളി വാങ്ങിച്ചു കൊടുത്തിട്ട് നന്നാക്കി ടേസ്റ്റ് നോക്കിപ്പോണ ആ കൊള്ളി കയ്പ്പ്. ഇത് നോക്കി നേരം കിട്ട നേരത്തെ 15 കിലോ കൊള്ളി പോയിട്ട് വേറെ തന്നെ പോയി വാങ്ങിച്ചു. ഇന്നത്തെ നഷ്ടത്തിലെന്നറിയോ? 450 രൂപ. 10 ദിവസം നഷ്ടമാണ്. ഇപ്പൊ ഞാൻ ഇപ്പൊ വന്ന ഞാൻ വന്നതുകൊണ്ടാണ് ഇതായത്. ഇതിന് മുന്നുണ്ടായില്ലേ ഇടയ്ക്ക് പറ്റുന്നു. അപ്പൊ അത് ഒരു നഷ്ടമാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ നഷ്ടങ്ങളൊന്നും കാണണല്ലോ നമുക്ക്. ഇതൊക്കെ നമ്മുടെ ലാഭത്തിൽ നിന്നാണ്, ലാഭത്തിൽ നിന്ന് പറഞ്ഞ നമ്മുടെ വരുമാനത്തിൽ നിന്നാണ് പോണത്. 450 കിട്ടണമെങ്കിലുള്ള പണി ഭയങ്കര പണി തന്നെയാണ്. അപ്പൊ നമ്മുടെ ഈ ചാറ് ഇങ്ങനെ തളച്ചുകൊണ്ടിരിക്കുന്നു. ഈ ചാറ് കൂടുതൽ പൊറോട്ടയ്ക്ക് ഉണ്ടാവാനോ ചാറ് ചിലവർക്ക് മുട്ടയും കൊള്ളി മുട്ടയും കൊള്ളി ഇരിക്കും. നമുക്ക് ചാറ് കൊള്ളി ഇടണവർക്കും വേണ്ട. പക്ഷെ മറ്റേ ആ സമയത്ത് പോവാനായിട്ട് ഈ തിക്കുന്തിരക്കിന്റെ ഇടയിൽ വേണം, ഈ തിക്കുന്തിരക്കിന്റെ ഇടയിൽ വേണം ഈ കൊള്ളി വാങ്ങിക്കാൻ പോയത്. ഈ ചാറ് പാകയിട്ടാ. അപ്പൊ ഇതിന് തീ ഓഫ് ചെയ്തിട്ട് വേറെ അടുപ്പത്ത് വയ്ക്കാൻ പോവാം. ആ അത് ഓഫ് ആകുമ്പോഴാണ് നെയ്യ് തിളയ്. ഓഫ് ആക്കണ, ഓഫാക്കി. അപ്പൊ നെയ്യ് തെളിഞ്ഞു വരും കേട്ടാ. ഈ കാണാൻ ഭയങ്കര നല്ല ഭംഗിയാവും. അടിപൊളി രണ്ട് ഐറ്റംസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു കത്തിയും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് കൂടി നന്നാക്കാമായിരുന്നു. ഒരു കത്തിയും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് നന്നാക്കായിരുന്നു. കത്തി വരെ ഞാൻ നന്നാക്കൂട്ടാ. ആ വെക്കാറയ്യാ. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, രണ്ട് ഒരു കൊള്ളി നന്നാക്കിയിട്ട് ഗ്രീൻ പീസ് വയ്ക്കാം. നമ്മൾ അടുത്തതിലേക്ക് പോകാൻ പോകണം കേട്ടാ.
പൊരിച്ചിലാണ് നമ്മളിത് സരമാണ് അല്ലേ ഒരു പൊരിച്ചിലാണ് പൊരി എങ്ങനെടുക്കണല്ലോ തക്കാളി അരിയനും പച്ചമുളക് അരിയനും ഗ്രീൻ പീസ് വയ്ക്കാമോ ഇന്നിപ്പോ നേരം വൈകി ഇത് കൊള്ളി മാറ്റി മേടിക്കാൻ പോയതന്നെ അടുത്തത് ഗ്രീൻ ബീൻസ് കുക്കറിൽ ഇതേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ഗ്രീൻ ബീൻസിൽ വെള്ളം ഒഴിക്കുന്നു മഞ്ഞൾപ്പൊടി ഇടുന്നു ഉപ്പ് ഇടുന്നു മുളകുപൊടി ഇടുന്നു കേട്ടോ ഇത് ഈ അടക്കിന എല്ലാ തട്ടാണെങ്കിലും ഗ്രീൻ ബീൻസിന് ഭയങ്കര ഡിമാൻഡ് അല്ലേ ഗ്രീൻ ബീൻസ് പ്രകാശിന്റെ ഒരു മോളും ഇവിടെ രണ്ടാമത്തെ മൂത്തോടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ട് എന്നാ ഇരുന്നു കല്യാണം ഒരു മാസം ഒരു മാസം അപ്പൊ ഇവിടെ നല്ല പഠിപ്പ് വരും കേട്ടാ പത്താം ക്ലാസ്സില് ഫുള്ള് എ പ്ലസ് വാങ്ങിച്ചേ അതിന്റെ ഫ്ലക്സാണ് നീ കിടക്കണത് ഇവിടെ ഫ്ലക്സാണ് കിടക്കണത് കേട്ടാ അപ്പൊ ഞാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ മണലല്ലേ നമ്മള് അപ്പൊ ഈ മണ്ണിലാണ്ട് ഇത് വെക്കുന്ന വെച്ചിട്ട് ആ ഫ്ലക്സിനെ കമത്തി കിട്ടു ഇതിന്റെ അപ്പുറത്ത് ഇവളുടെ പടം ഉണ്ട് കാണാൻ പറ്റിയ അപ്പൊ അത് ഞാൻ മറച്ചിട്ടു പ്രകാശിന്റെ പോലെ തന്നെ നല്ല പഠിപ്പ് ഇതിന് മൂടിയേക്കിന ചിക്കൻ പാർട്സ് കുറച്ചേരം കൂടി മൂടിയേക്കല്ലേ എന്റെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള വിചാരിക്കുകയാണെങ്കിൽ ഇപ്പോ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് നാല് മൂന്ന് കൊല്ലായി അവിടെ പ്ലസ് വൺ കഴിഞ്ഞു എന്റെ ചെറുപ്പകാലത്തെ നമ്മളൊക്കെ ഇങ്ങനെ ഈ അന്ന് പോസ്റ്റേഴ്സിലല്ലേ പെരിഞ്ചേരി പോസ്റ്റേഴ്സിലെ ജോലി ചെയ്യാൻ തുടങ്ങിയ സമയത്ത് പ്രകാശൻ സ്വർണപ്പണിയില് ആകർഷണായിട്ട് അല്ല വേറെ പണിയൊന്നും പഠിക്കാൻ തരപ്പില്ല സ്വർണപ്പണിയിലേക്ക് പോയി സ്വർണപ്പണി പഠിക്കാൻ പോയി പഠിക്കാൻ പോയിട്ട് പിന്നെ അത് ചെയ്യാൻ പോയി തൊഴിലായിട്ട് എന്താ പറയാ പെരിഞ്ചേരിയിൽ പണിക്കിരിക്കണോ പണി ചെയ്യുന്നു അല്ലേ പണി ചെയ്യുന്ന ടൈമിലാണ് ഈ ഹീറോ ഹോണ്ടയുടെ മറ്റേ ബൈക്കുകൾ ഹൺഡ്രഡ് സി സി ബൈക്കും വേണം അതിൽ പൂജാഭട്ടും വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടൊക്കെ കേട്ടില്ലേ പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിലേക്ക് ഇവൻ ഒരു ബൈക്കും കൊണ്ടുവരും ഒരു അത് വണ്ടി കെ അറച്ച ഒരു ബൈക്ക് മുതലാളിയുടെ ബൈക്കും കൊണ്ടിട്ട് ഒരു വരവ് വരും നമ്മളൊക്കെ അത്ഭുതം കൊണ്ടു വന്നിട്ടുണ്ട് ഇപ്പോഴൊക്കെ ബെൻസ് കാറിൽ വരുന്ന പോലെ തന്നെ അന്ന് ബൈക്ക് മാൻ പ്രകാശൻ അത് കാരണം സ്വർണപ്പണി ഇടാ ബൈക്ക് വാങ്ങിക്കാം ആളില് എല്ലാവരും പത്ത് 34 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് പറയുന്നത് ആ സമയത്ത് ഈ ഹീറോ കൊണ്ട ബൈക്ക് മാൻ പ്രകാശൻ വരും എന്നിട്ട് എന്റെയൊക്കെ എത്തി രണ്ടു മൂന്ന് റൗണ്ടൊക്കെ അഞ്ചേരി മറ്റേ ഈ നമ്മുടെ പടവരാട് കൂടിയിട്ടൊക്കെ ഒന്ന് കറക്കി വന്നിട്ട് വീട്ടിൽ കൊണ്ടിട്ട് ഞാൻ പോകണ്ടടാ എന്ന് പറഞ്ഞിട്ട് ചാതി പോക്ക് ഇടയ്ക്കിടയ്ക്ക് വരും പിന്നിലിരിക്കാനായിട്ടുള്ളൊരു കൊതിയേ പിന്നെ ആദ്യത്തെ ബൈക്ക് എന്താ പറയാ ബൈക്ക് ഉപയോഗിച്ചതിൽ ഒന്നാം സ്ഥാനത്ത് ബെൻ ജോൺസൺ വിനായകന്റെ പോയ ശൈലി നോക്കിയാ ശരിക്ക് വിനായകന്റെ കവിളൊക്കെ നോട്ടി ഒന്ന് വണ്ണം കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിനായകൻ തട്ടുകടിട്ടെന്ന് പറയും ഇല്ലേ നമുക്ക് തമ്പ് കൊടുക്കാം വിനായകന്റെ തട്ടുകട നമുക്ക് തട്ടുകട പേരിക്ക് ഇങ്ങനെ ഇതിൽ മാറ്റി വിനായകന്റെ തട്ടുകട നോക്കിയാലോ എന്താ ആക്കണാ മിണ്ടാടുന്നു നീ.